ബ്രിട്ടന് മുന്നിൽ പുതിയ വെല്ലുവിളി. ബ്രിട്ടനെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ജനിതക മാറ്റം സംഭവിച്ച പുതിയ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടുപിടിച്ച സമാന മ്യൂട്ടേഷൻ സംഭവിച്ച തീർത്ഥം അപകടകാരിയായ പുതിയ കുഞ്ഞൻ വൈറസിനെ ബ്രിട്ടനിലെ ബിസ്റ്റോളയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ ലണ്ടനിൽ റിപ്പോർട്ട് ചെയ്ത ജനിതക മാറ്റം സംഭവിച്ച വൈറസിനെ വ്യാപന നിയന്ത്രണ വിധേയമായി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ 484K എന്ന നാമകരണം ചെയ്തിരിക്കുന്ന പുതിയ ജനിതക മാറ്റം സംഭവിച്ച വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ ഇനത്തിൽപ്പെട്ട വൈറസിന്റെ സാന്നിധ്യം ഇതുവരെ 21 വ്യക്തികളിൽ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 14 പേർ ബ്രിസ്റ്റോണിലുള്ളവരാണ്, 4 പേർ മാഞ്ചസ്റ്ററിലും 3 പേർ ബ്രിട്ടന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരാണ്. നിലവിൽ ബ്രിട്ടനിൽ പറയുന്ന ക്ലെൻഡിനം വൈറസിനെ മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് ഇതുണ്ടായിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ ഇനത്തിൽ സംഭവിച്ചതോടെ സമാനമായ മ്യൂട്ടേഷനാണ് ഇതിനും സംഭവിച്ചിരിക്കുന്നത്. ഈ 484K എന്ന നാമകരണം ചെയ്തിരിക്കുന്ന മ്യൂട്ടേഷൻ ബാധിച്ച പുതിയ വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിൻ പൂർണ്ണമായും മതിയാകില്ല എന്ന അഭിപ്രായമാണ് ശാസ്ത്രജ്ഞന്മാർക്കുള്ളത്. വാക്സിൻ തീർക്കുന്ന പ്രതിരോധത്തെ ഇത് മറികടക്കാൻ കഴിയും. മാത്രമല്ല ഒരിക്കൽ കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ചതിന് ശേഷം ശരീരത്തിൽ രൂപപ്പെടുന്ന സ്വാഭാവികമായ പ്രതിരോധ ശേഷിയും ഇതിനെ അതിജീവിക്കാൻ കഴിയും. അതായത് ഒരിക്കൽ കോവിഡ് ബാധിച്ചവരെയും ഇത് ബാധിക്കാമെന്ന് ചുരുക്കം. കെന്റ് വൈറസിനെ പോലെ അതീവ തീവ്രമായ വ്യാപനശേഷിയും സൗത്ത് ആഫ്രിക്കൻ വൈറസിനെ പോലെ അതിതീവ്രമായ പ്രഹരശേഷിയും കൈവരിച്ചാണ് ഈ പുതിയനം എന്നതാണ് ശാസ്ത്രജ്ഞന്മാരെ ആശങ്കയിലാക്കുന്ന കാര്യം. നിലവിൽ ഇത് വ്യാപിക്കാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ബ്രിട്ടനിൽ 8 ഇടങ്ങളിലായി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യുകയോ ദക്ഷിണാഫ്രിക്കയിലുമായി മറ്റേതെങ്കിലും തരത്തിൽ സമ്പർക്കം പുലർത്തുകയോ ചെയ്യാത്തവരിൽ ദക്ഷിണാഫ്രിക്കൻ കൊറോണയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഹെർട്ട്ഫോർഡ്ഷെയർ, സോറോ, കെന്റ്, വാൽസൽ, സഫോട്ടോൺ, ലണ്ടൻ, ബൊറോയ്ക്കളായ മെർട്ടൺ, ഹാരിഗോ, ഇലിഗൺ എന്നിവിടങ്ങളിലാണ് ഈ മാരക വൈറസിനെ കണ്ടെത്തിയത്. ഇതോടെ ഇവിടങ്ങളിൽ എല്ലാ വീടുകളിലും കയറി ആളുകളെ രോഗപരിശോധനയ്ക്ക് വിധേയരാക്കി. ദക്ഷിണാഫ്രിക്കയിൽ ഉത്ഭവിച്ച കേസുകളുടെ 2ാം തലമുറയോ 3ാം തലമുറയോ ആയിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. ഇതുവരെ ഈ ഇനത്തിൽപ്പെട്ട വൈറസ് ബാധിച്ച 105 കേസുകളാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. 2 സുപ്രധാനമായ മ്യൂട്ടേഷനുകളാണ് ദക്ഷിണാഫ്രിക്കൻ ഇനത്തിൽ കണ്ടെത്തിയത്. N501 വൈറസ് എന്നും E484K എന്നും പേരുകൾ നൽകി. ഈ 2 മ്യൂട്ടേഷനുകൾ സംഭവിച്ചിരിക്കുന്നത് സ്പൈക്ക് പ്രോട്ടീനിലാണ്. ഇത് വൈറസിന്റെ പുറത്ത് ആവരണത്തിൽ കാണപ്പെടുന്ന കുന്തമുനകൾ പോലുള്ള ഭാഗമാണ്. ഇതുപയോഗിച്ച് വൈറസ് മനുഷ്യകോശങ്ങളിൽ പ്രവേശിക്കുന്നതും അതിൽ സ്വയം കഴിപ്പിക്കപ്പെടുന്നതും. മനുഷ്യന്റെ പ്രതിരോധ സംവിധാനത്തിൽ ഇത്തരം വൈറസുകളോട് പൊരുതാൻ എത്തുന്ന ആന്റിബോഡികളെ കബളിപ്പിക്കാൻ മ്യൂട്ടേഷൻ വഴി വൈറസിന് കഴിവ് ലഭിച്ച ഈ 484K എന്ന മ്യൂട്ടേഷനാണ് കൂടുതൽ ഭീകരൻ. പുതിയ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ കർശനമായ നിയന്ത്രണങ്ങൾ ഇനിയും കുറെ കാലത്തേക്ക് കൂടി പിന്തുടരേണ്ടതുണ്ടെന്നാണ് ബ്രിട്ടൻ ശാസ്ത്രോപദേശക സമിതിയുടെ അഭിപ്രായം. കെന്റിൽ ആവിർഭവിച്ച പുതിയ ഇനം വൈറസ് പടർന്നതുപോലെ ഈ ഇനവും കാട്ടുതീ പോലെ പടർന്നു പിടിക്കാൻ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനിസ്.